മുല്ലപ്പെരിയാർ തയ്യാറാക്കിയ റൂൾ കർവ് പിന്തുടരാതെ തമിഴ്നാട് തമിഴ്നാട് തയ്യാറാക്കി റൂൾ കർവ് ഭേദഗതികളോടെ അംഗീകരിച്ച കേന്ദ്ര ജല കമ്മീഷൻ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരുന്നു എന്നാൽ ജലനിരപ്പ് ഉയർന്നിട്ടും ഈ റൂൾ കർവ് പിന്തുടരാൻ തമിഴ്നാട് തയ്യാറായില്ല ഡാമിൽ സുരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിക്കണമെന്ന സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് ലംഘിക്കപ്പെട്ടു सुप्रीम കോടതിയുടെ ഇടക്കാല ഉത്തരവിനെ തുടർന്നാണ് തമിഴ്നാട് മുല്ലപ്പെരിയാർ ഡാമിന്റെ റൂൾ കർവും ഷട്ടർ പ്രവർത്തന മാർഗ്ഗരേഖയും തയ്യാറാക്കിയത് എന്നാൽ കേരളം ഇത് അംഗീകരിച്ചിരുന്നില്ല കേരളത്തിന്റെ എതിർപ്പ് അവഗണിച്ച് കേന്ദ്ര ജല കമ്മീഷൻ ഭേദഗതികളോടെ തമിഴ്നാടിന്റെ റിപ്പോർട്ട് അംഗീകരിച്ചു എന്നാൽ ഡാമിലെ ജലനിരപ്പ് ഉയരുമ്പോഴും തമിഴ്നാട് തയ്യാറാക്കിയ റൂൾ കർവുകൾ പിന്തുടരാൻ അവർ തന്നെ തയ്യാറാവുന്നില്ല റൂൾ കർവ് അനുസരിച്ച് ഒക്ടോബർ 20 മുതൽ 30 വരെയുള്ള കാലയളവിൽ ഡാമിൽ സംഭരിക്കാൻ കഴിയുന്നത് 137.75 അടി വെള്ളമാണ് പ്രളയം നിയന്ത്രിക്കാൻ ഓരോ 10 ദിവസവും ഡാമിൽ സംഭരിക്കാൻ കഴിയുന്ന പരമാവധി വെള്ളത്തിന്റെ അളവാണ് റൂൾ കർവ് നിശ്ചിത അളവിന് മുകളിലെത്തിയാൽ വെള്ളം തുറന്നു വിടേണ്ടി വരും പുതിയ റൂൾ കർവ് അനുസരിച്ചായിരുന്നെങ്കിൽ 136 അടിയിൽ ജലനിരപ്പ് എത്തുന്നതിനു മുമ്പ് തന്നെ തമിഴ്നാട് ജാഗ്രതാ നിർദ്ദേശം നൽകണമായിരുന്നു എന്നാൽ അതുണ്ടായില്ല കേരളത്തിന്റെ ദീർഘനാളത്തെ ആവശ്യമായിരുന്നു മുല്ലപ്പെരിയാർ ഡാമിന്റെ റൂൾ കർവുകൾ നിശ്ചയിക്കണം എന്നുള്ളത് വേൽതോട്ട സമിതിയിൽ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും റൂൾ കർവ് കൈമാറാൻ തമിഴ്നാട് തയ്യാറായിരുന്നില്ല ഇതിനിടെ കോതമംഗലം സ്വദേശിയായ ഡോക്ടർ ജോ ജോസഫ് ഈ ആവശ്യങ്ങളുമായി സുപ്രീം കോടതിയെ സമീപിച്ചു റൂൾ കർവ് ഷട്ടർ പ്രവർത്തന മാർഗ്ഗരേഖ സുരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിലടക്കം തീരുമാനം എടുക്കാൻ ഒരു മാസത്തെ സമയമാണ് സുപ്രീം കോടതി തമിഴ്നാടിന് അനുവദിച്ചത് റൂൾ കർവ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം തമിഴ്നാട് ഓട്ടോമാറ്റിക് ആയിട്ട് 137.5 വെള്ളം തുറന്നു വിടേണ്ട വന്നേനെ സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്ന് മാസങ്ങൾ പിന്നിട്ടിട്ടും ഡാമിൽ സുരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്ന കാര്യത്തിൽ തമിഴ്നാട് വീഴ്ച വരുത്തി ജയനസ് രാജു മാതൃഭൂമി ന്യൂസ് ഇടുക്കി വർഷം പഴക്കമുള്ള ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് ശരാശരി ഡാമിന്റെ കാലയളവ് എന്ന് പറയുന്നത് 50 വർഷമാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ വാട്ടർ ലെവൽ കപ്പാസിറ്റി എന്നത് 142 അടിയാണ് ഇപ്പോൾ തന്നെ ഏകദേശം 132 അടിയോളം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഈ ഡാമിന്റെ തകർച്ച കാര്യമായി ബാധിക്കുന്ന 5 ജില്ലകളെയാണ് ഇടുക്കി എറണാകുളം കോട്ടയം ആലപ്പുഴ തൃശൂർ